നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2022 ഓഗസ്റ്റ് മാസം 16-ാം തീയതി ചൊവ്വാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 8 അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവരും അതുപോലെ യൂട്യൂബിൽ കാണുന്നവരും ഒക്കെ ഷെയർ ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് മറക്കരുത്. ആദ്യത്തെ അറിയിപ്പ്, ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റിൽ ക്യാമറ ഘടിപ്പിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കുവാനായിട്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 1000 രൂപ പിഴയും ഈടാക്കുന്നതായിരിക്കും. ഹെൽമെറ്റിൽ ക്യാമറ ഘടിപ്പിച്ച് ഡ്രൈവിങ്ങിനിടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് അപകടങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നത്. ഹെൽമെറ്റിൽ മാറ്റം വരുത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. എന്നാലും ഇപ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് നിരവധി വിമർശനങ്ങളും ഈ ഒരു കാര്യത്തിൽ പുറത്തു വരുന്നുണ്ട്. അടുത്ത അറിയിപ്പ്, അടച്ചുറപ്പില്ലാത്ത വീടുകൾ പ്രധാനമായിട്ടും ശരിയായിട്ടുള്ള ജനലുകൾ, വാതിലുകൾ, മേൽക്കൂര, ഫ്ലോറിങ്, ഫിനിഷിംഗ്, അതുപോലെ തന്നെ പ്ലംബിങ്, സാനിറ്റേഷൻ, ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകൾക്ക് അവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് 50,000 രൂപ വരെ ധനസഹായം നൽകുന്നതാണ്. ഈ തുക നിങ്ങൾ തിരിച്ചടക്കേണ്ടതില്ല. അപേക്ഷകയുടെ സ്വന്തം ഉടമസ്ഥതയിലോ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലുള്ള വീടിൻ്റെ പരമാവധി വിസ്തീർണം 1200 ചതുരശ്രാടി കവിയരുത് എന്നാണ് നിബന്ധന. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാർസി, ജൈന എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, അതുപോലെ തന്നെ വിവാഹബന്ധം വേർപെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കായിട്ട് ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി വഴി നിങ്ങൾക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഈ ഒരു ധനസഹായം നൽകുന്നത്. അപേക്ഷാ ഫോം ലഭിക്കുന്നതിനായിട്ട് www.minoritywelfare.kerala.gov.in എന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോം അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ അല്ലെങ്കിൽ ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ തപാൽ വഴിയോ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൾ അതാത് ജില്ലാ കളക്ടറേറ്റിൽ സ്വീകരിക്കുന്ന അവസാന തീയതി 2022 ഓഗസ്റ്റ് 30 ആണ്. അടുത്ത അറിയിപ്പ്, നേരത്തെ ഓഫീസുകളടക്കം വാണിജ്യ ആവശ്യത്തിന് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്ക് വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ GST പരിധിയിൽ വരുമായിരുന്നുള്ളൂ. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ വ്യക്തികളോ വാസയോഗ്യമായിട്ടുള്ള കെട്ടിടങ്ങൾക്ക് നൽകിയിരുന്ന വാടക ഇതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. എന്നാൽ പുതിയ GST ചട്ടം അനുസരിച്ച് വാടകക്കാരൻ 18% ചരക്ക് സേവന നികുതി ഇനി നൽകേണ്ടതായിട്ടുണ്ട്. GST രജിസ്ട്രേഷനുള്ള വാടകക്കാരനാണ് ഇത് ബാധകമാവുക. അതേസമയം വാടകക്കാരന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വഴിയും ഇളവിന് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ കെട്ടിടത്തിൻ്റെ ഉടമ ചരക്ക് സേവന നികുതി നൽകേണ്ടതില്ല. കൂടാതെ മാസശമ്പളക്കാരൻ വീടോ ഫ്ളാറ്റോ വാടകയ്ക്ക് എടുത്താലും ഈ പരിധിയിൽ വരില്ല. ബിസിനസ്സോ പ്രൊഫഷനോ നടത്തുന്ന GST രജിസ്ട്രേഷനുള്ള വ്യക്തിക്കാണ് ഇത് ബാധകമാവുക. ഇവർ കെട്ടിട ഉടമയ്ക്ക് നൽകുന്ന വാടകയ്ക്ക് 18% ചരക്ക് സേവന നികുതി നൽകണമെന്നാണ് നിയമം പറയുന്നത്. അടുത്ത അറിയിപ്പ്, സപ്ലൈകോ ഓണത്തോടനുബന്ധിച്ച് 1000 രൂപ മുതൽ 1200 രൂപ വരെയുള്ള ഓണക്കിറ്റുകളും തയ്യാറാക്കി വിൽക്കുന്നുണ്ട്. സപ്ലൈകോയുടെ ഓണക്കിറ്റിൽ ഇത്തവണയും കുടുംബശ്രീയുടെ ശർക്കര വരട്ടിയും അതുപോലെ ചിപ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 100 ഗ്രാം വീതമുള്ള പാക്കറ്റ് 1 GST ഉൾപ്പെടെ 30 രൂപ 24 പൈസ നിരക്കിൽ സംരംഭകർക്ക് ലഭിക്കുന്നതായിരിക്കും. സംസ്ഥാനത്തെ 300-ലേറെ കുടുംബശ്രീ യൂണിറ്റുകൾ വഴിയാണ് ഉൽപ്പന്ന നിർമ്മാണവും അതുപോലെ തന്നെ വിതരണവും നടക്കുന്നത്. റെസിഡൻസ് അസോസിയേഷനുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സപ്ലൈകോ ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് ഓർഡറുകൾ ശേഖരിച്ച് ഉപഭോക്താക്കൾക്ക് കിറ്റുകൾ നേരിട്ട് എത്തിക്കുന്നതായിരിക്കും. ഓരോ സൂപ്പർ മാർക്കറ്റിലും കുറഞ്ഞത് 250 സ്പെഷ്യൽ കിറ്റുകൾ ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നതായിരിക്കും. ഓരോ 100 കിറ്റിലും ഒരു സമ്മാനവും നൽകുന്നതായിരിക്കും. സംസ്ഥാന തലത്തിൽ മെഗാ നറുക്കെടുപ്പ് നടത്തി സമ്മാന വിതരണവും നടത്തുന്നതായിരിക്കും. സപ്ലൈകോ തയ്യാറാക്കിയിട്ടുള്ള ഓണത്തിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ഉപഭോക്താവിന് അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ നൽകുന്ന സമയത്ത് തന്നെ തിരഞ്ഞെടുക്കുവാനായിട്ട് അവസരമുണ്ടായിരിക്കുമെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ അറിയിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ഓണക്കാലത്ത് എല്ലാവർക്കും 2 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള 3200 രൂപയാണ് ലഭിക്കുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഓഗസ്റ്റ് മാസം 22-ന് ശേഷമായിരിക്കും ഈ തുകയുടെ വിതരണം ഉണ്ടായിരിക്കുക. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 22-ാം തീയതിയുടെ വിതരണം ആരംഭിച്ച് സെപ്റ്റംബർ മാസം 2-ാം തീയതിയോടെ, അതായത് ഓണത്തിന് മുൻപായിട്ട് തന്നെ തുകയുടെ വിതരണം പൂർത്തിയാക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 8 അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുവാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുവാനും വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുവാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.